നല്ല ബൂട്ടില്ല, കീറിയ ജേഴ്സി, മുഷിഞ്ഞ സോക്സ്, ഇതൊക്കെ വെച്ച് നീ എങ്ങനെയാണ് സെലക്ഷൻ കളിക്കാൻ പോകുന്നത്? അപ്പൊ ആ പയ്യൻ മറുപടി ആയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യം എന്റെ കളി കാണ്, അതിനുശേഷം നിങ്ങൾ മറുപടി പറയുക. ആ സെലക്ഷനിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമായി ആ പയ്യൻ മാറി. ആ പയ്യൻ വേറെ ആരുമല്ലായിരുന്നു, ആഫ്രിക്കയിലെ രാജാവ്, ദി കിങ് ഓഫ് ആഫ്രിക്ക, സാദിയോ മാനെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോട്ടൻ സ്പോർട്സ്. സാദിയോ മാനെ ലോകം കണ്ട ഏറ്റവും നല്ല ഫുട്ബോളർ. ഇദ്ദേഹം ഫുട്ബോളിലും തന്റെ ജീവിതത്തിലും ഒരുപോലെ തിളങ്ങി എന്നതാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്. ഒരു ഫുട്ബോളറിൽ നിന്നും ഇദ്ദേഹത്തെ വളരെ വ്യത്യസ്തനാക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഒരു ഫുട്ബോളർ എന്ന് പറയുമ്പോൾ അദ്ദേഹം തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. എന്നാൽ സാദിയോ തികച്ചും വ്യത്യസ്തമാണ്. താൻ കളിക്കുന്നത് തന്റെ നാടിനു വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും മാത്രമാണ്. തനിക്ക് വേണ്ടി കളിക്കുക എന്നൊരു ഓപ്ഷൻ സാദിയോയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തനിക്ക് വേണ്ടി കളിക്കണമെന്ന് സാദിയോ ഇതുവരെയും ആഗ്രഹിച്ചിട്ടില്ല. അതിന് പല ഉദാഹരണങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് പൊട്ടിയ ഫോൺ കൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ ഗൂഗിളിലെ ഫോട്ടോസിലൊക്കെ അല്ലാതെ സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു നല്ല 200 കോടി മാർക്കറ്റ് വാല്യൂക്ക്, 200 കോടിയാന്ന് തോന്നുന്നു, 200 കോടി മാർക്കറ്റ് വാല്യൂള്ള ഒരു താരം ഒരു പൊട്ടിയ ഫോൺ കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ അതിശയമായിരുന്നു. പിന്നെ ഇദ്ദേഹം ഒരു ബാത്റൂം കഴുകുന്ന വീഡിയോ വൈറലായിരുന്നു. അപ്പൊ എല്ലാവരും അതിനെ കുറിച്ച് നല്ല അഭിപ്രായമായി പറഞ്ഞിരുന്നത്. അത് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്: അദ്ദേഹം തനിക്ക് വേണ്ടി കളിച്ചിട്ടില്ല, തന്റെ നാടിനു വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും, എല്ലാ ഫുട്ബോൾ പ്ലേയേഴ്സും പിന്നെ മറ്റെല്ലാ വലിയ പ്രശസ്തരായ ആൾക്കാർക്ക് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇദ്ദേഹത്തിനെ വളരെ വ്യത്യസ്തനാക്കുന്നത് ഇദ്ദേഹം നാടിന് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. തന്റെ അച്ഛൻ മരിക്കുന്നത് തന്റെ 7-ാം വയസ്സിലാണ്. നല്ലൊരു ആശുപത്രി തന്റെ നാട്ടിലില്ലാത്ത കാരണമാണ് അച്ഛനെ രക്ഷിക്കാൻ പറ്റാതിരുന്നത്. അത് തന്നെ അദ്ദേഹത്തിന്റെ ചെറിയ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു വേദനയാണ്, അത് മുറിവേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ നാടിന് വേണ്ടി നല്ലൊരു ആശുപത്രി പണിത് കൊടുക്കുകയായിരുന്നു. തന്റെ അച്ഛനെ പോലെ ഇനി ആരും ഇങ്ങനെ മരിക്കാതിരിക്കാനും ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഇല്ലാതാവാതിരിക്കുന്നതിന് വേണ്ടി നല്ലൊരു ആശുപത്രി അദ്ദേഹം അവിടെ പണിത് കൊടുത്തിരുന്നു. തനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ സാദിയോ മാനെക്ക് കുറച്ച് ഉയർന്നു പോകാൻ, വിദ്യാഭ്യാസത്തിൽ ഉയർന്നു പോകാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം ഫുട്ബോളിലൂടെ ഉയർന്നു വന്നു. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യമാണ്, തന്റെ നാട്ടിലെ ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം ഇല്ലാതെ ഉയരാൻ പറ്റാതെ ഇരിക്കരുതെന്നൊരു ആഗ്രഹത്തോട് കൂടി തന്നെ സൗജന്യമായി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി തന്റെ സ്വന്തം ചെലവിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പണിയുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം അവിടെ ആ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ സ്വീകരണം എന്ന് പറയുമ്പോൾ ഒരു രാജാവ് രാജ്യത്തിലെ കാണുന്നതിന് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി വരുമ്പോഴുള്ളൊരു സ്വീകരണം തന്നെ ആയിരുന്നു നമ്മളുടെ സാദിയോ മാനെക്ക് അവർ നൽകിയിരുന്നത്. അവർക്ക് നമ്മൾ സാദിയോ മാനെ കാണുന്നത് ഒരു കിങ് ആയിട്ട് അഥവാ ആഫ്രിക്കയുടെ രാജാവായിട്ടാണ് കാണുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് സാദിയോ മാനെയെ മറ്റു ഫുട്ബോളേഴ്സിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ആഫ്രിക്കക്കാർ അവരുടെ രാജാവ് എന്ന് അഥവാ കിങ് ഓഫ് ആഫ്രിക്ക എന്നും സാദിയോ മാനെയെ പറയുന്നത്. എന്നാൽ സാദിയോ മാനെ കിങ് ഓഫ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സാദിയോ മാനെ അപ്പോൾ അവർക്ക് മറുപടിയായിട്ട് പറയുന്നത്, ഞാൻ രാജാവ് ഒന്നുമല്ല, ഞാൻ കിങ് ഒന്നല്ല എന്ന് പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ സാദിയോ മാനെ പറ്റി ചെറിയൊരു വിവരണമായിട്ട് ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഇത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സാദിയോ മാനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് സാദിയോ മാനെ. കാരണം അദ്ദേഹത്തിന്റെ ലൈഫ് അത്ര നല്ല കാര്യമാണ്, നല്ലൊരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിന്റെ ലൈഫ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല, ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് ഞാൻ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോട്ടൻ.